എല്ലാ മാനി പ്രേക്ഷകർക്കും എൻ്റെ നവീന ചാനലായ മനപ്പുറത്ത് ജ്യോതിഷത്തിലേക്ക് സുസ്വാഗതം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വിവരങ്ങൾക്കായി ബെല്ലൈക്കൺ അമർത്തുക. നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും, എന്നെ ഇഷ്ടപ്പെടുന്നവർക്കും ഞാൻ ഇഷ്ടപ്പെടുന്നവർക്കും ഏവർക്കും എൻ്റെ എളിയ ചാനലായ മനപ്പുറത്ത് ജ്യോതിഷം ചാനലിലേക്ക് നിസ്സീമമായ ഹാർദവുമായ സുസ്വാഗതം. ഈ കണ്ടുകൊണ്ടിരിക്കുന്ന മഹനീയ വ്യക്തിത്വത്തിന് ഉടമയായ താങ്കൾക്കും ഇന്നിവിടെ പറയാൻ പോകുന്നത്, എല്ലാവരും ചോദിച്ചിട്ടുണ്ട് മാസഫലത്തെ കുറിച്ച് പ്രതിപാദിക്കുന്നല്ലോ, എല്ലാ പ്രാവശ്യവും ചെയ്യുന്നതാണ്, ചിലപ്പോഴൊക്കെ മാസഫലം കാണുന്നില്ല. അത് എന്തെങ്കിലും തിരക്കുകളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടായിട്ടായിരിക്കും ആ മാസഫലം ചെയ്യാതെ വരുന്നത്. അപ്പോൾ അങ്ങനെ നിങ്ങളൊന്ന് ക്ഷമിക്കുക. വീണ്ടും മാസഫലം ഞാൻ പിന്നെ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു മാസത്തെ, ഈ കർക്കിടക മാസത്തിൽ അശ്വതി മുതൽ 27 നക്ഷത്രങ്ങൾക്ക് എന്തൊക്കെയായിരിക്കും ഫലം എന്ന് നമുക്കൊന്ന് നോക്കാം. ഈ അശ്വതി നക്ഷത്രം എന്ന് പറഞ്ഞാൽ തന്നെ നിങ്ങൾക്കെല്ലാം അറിയാവുന്നതാണ്, അതിൻ്റെ അടയാളം കുതിരയാണ്, ദേവഗണത്തിൽപ്പെട്ടതാണ്, ഇതൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ് അശ്വതി നക്ഷത്രത്തെ കുറിച്ച്. അപ്പോൾ ആ അശ്വതി നക്ഷത്രം ഈ ഒരു കർക്കിടക മാസം എങ്ങനെ മുന്നോട്ട് പോകുമെന്ന് നോക്കിക്കളയാം. മതപരമായിട്ടുള്ള ചടങ്ങുകളിലും കാര്യങ്ങളിലും ഒക്കെ ഏർപ്പെടാനുള്ള സാധ്യതാവസ്ഥ വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ വിദ്യ പഠിച്ച് നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉന്നത രീതിയിലുള്ള വിജയം കൈവരിക്കുവാനും കർമ്മം തൊഴിൽ സംബന്ധമായിട്ട് തേടുന്നവർക്ക് തൊഴിലുണ്ടാകുവാനും ഒക്കെ അശ്വതി നക്ഷത്രക്കാർക്ക് കഴിയുന്നതാണ്. അതുപോലെ തന്നെ വീട് പണി പൂർത്തീകരിച്ചിട്ടില്ല എങ്കിൽ വീട് പണിയും ഈ ഒരു മാസം പൂർത്തീകരിക്കാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. പൂർത്തീകരിച്ച് ചിങ്ങ മാസത്തിലേക്ക് പാലുകാച്ചത്തക്ക രീതിയിലുള്ള ഒരവസ്ഥ കാണുന്നുണ്ട്. ബിസിനസ്സിൽ ചെറിയ ചെറിയ പരാജയങ്ങളും മറ്റു കാര്യങ്ങളും അനുഭവിക്കാനുള്ള യോഗാവസ്ഥ വളരെ കൂടുതലാണ്. ശാരീരിക അസ്വാസ്ഥ്യങ്ങൾ ഉണ്ടാകാനും ചെറിയ തോതിൽ സാധ്യതാവസ്ഥയുണ്ട്. പെട്ടെന്നുള്ള ധന ആഗമനം, നമ്മൾ ഉദ്ദേശിക്കാത്ത രീതിയിൽ പെട്ടെന്ന് ധനം ആഗമിക്കുന്നതും ഈ ഒരു മാസം കണ്ടുവരുന്നതാണ് അശ്വതി നക്ഷത്രക്കാർക്ക്. ഇനി ഭരണി നക്ഷത്രക്കാർ, ഭരണി നക്ഷത്രക്കാരെ കുറിച്ച് അറിയാമല്ലോ, യമനാണ് കാലൻ, മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ് ഭരണി നക്ഷത്രം. ആ ഭരണി നക്ഷത്രത്തിൻ്റെ കർക്കിടക, ഈ ഒരു കർക്കിടക മാസം എന്താണ് ഏറ്റവും കൂടുതൽ പുരോഗതി എന്ന് നമുക്ക് നോക്കാം. ജലസംബന്ധമായിട്ടുള്ള ബിസിനസ് ചെയ്യുന്നവർക്ക് ഏറ്റവും അത്യുത്തമത്തിൽ ഉത്തമമായിട്ടുള്ള സമയമാണ്. കടബാധ്യത മറ്റു കാര്യങ്ങളൊക്കെ കുറഞ്ഞിരിക്കാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. കർമ്മരംഗത്ത് പുഷ്ടിപ്പെടുവാനും തൊഴിൽ രംഗത്ത് പുഷ്ടിപ്പെടുവാനുള്ള സാധ്യതയോ അല്ലെ പുതിയ തൊഴിൽ സംരംഭങ്ങൾ തേടിപ്പോവുകയോ ചെയ്യേണ്ടതായിട്ടുള്ളൊരു അവസ്ഥാന്തരം കാണുന്നുണ്ട്. സന്താനങ്ങൾക്ക് വേണ്ടത്ര ഗുണപരമായിട്ടുള്ളൊരവസ്ഥയല്ല ഭരണി നക്ഷത്രത്തിന് ഇപ്പോൾ കാണുന്നത്. കർമ്മസംബന്ധമായിട്ടുള്ള വിഷയത്തിലൊക്കെ നന്മയുണ്ടാകുവാനും ഒക്കെ സാധ്യതാവസ്ഥയുണ്ട്. വിദേശയാത്ര ബന്ധവുമായിട്ടുള്ള വിഷയത്തിൽ ധനമോ മറ്റു കാര്യങ്ങളോ കിട്ടാനുണ്ടെങ്കിൽ അതൊക്കെ കിട്ടാനും ഈ കർക്കിടക മാസം ഭരണി നക്ഷത്രത്തിന് ഏറ്റവും അത്യുത്തമമാണ്. ഭരണി കഴിഞ്ഞാൽ പിന്നെ കാർത്തിക നക്ഷത്രമാണ്. അപ്പോൾ കാർത്തിക നക്ഷത്രത്തിൻ്റെ നമുക്കൊന്ന് നോക്കിക്കളയാം. കാർത്തിക നക്ഷത്രത്തിൻ്റെ വൃശ്ചിക മാസം എന്ന് പറഞ്ഞാൽ കർമ്മരംഗത്ത് നല്ല രീതിയിലുള്ള പുരോഗതിയും പൊതുവായിട്ട് മംഗളകർമ്മങ്ങളിൽ ചെന്ന് പങ്കെടുപ്പിക്കാനും വിവാഹം വിവാഹാദി പിന്നെ കാര്യങ്ങൾക്കും അതുപോലെ തന്നെ പൂജാദി കർമ്മങ്ങൾക്കും അല്ലെങ്കിൽ പൂജ അമ്പലത്തിലോ ക്ഷേത്രത്തിലോ ഒക്കെ പൂജകളോ മറ്റു കാര്യങ്ങളിലോ പ്രാധാന്യം അറിയിക്കുന്ന പൂജകൾക്കൊക്കെ ഇടപെടാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. അതുപോലെ തന്നെ കഥകളി, നാടകം മറ്റുമൊക്കെ പഠിച്ചിട്ടുള്ളവർക്ക് അത്യുന്നതങ്ങളിലെത്താൻ പറ്റുന്നതായിട്ടുള്ളൊരു അവസ്ഥാന്തരം കൂടാണ് ഈ ഒരു കർക്കിടക മാസം ഭരണി നക്ഷത്രത്തിന് കാണുന്നു എന്ന് വേണം പറയാനായിട്ട്. ഇനി രോഹിണി നക്ഷത്രം, രോഹിണി നക്ഷത്രത്തിന് ഉന്നതപരമായിട്ടുള്ള ബന്ധങ്ങളൊക്കെ ഉണ്ടാകുവാനായിട്ടുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണ്. അന്തസ്വാഭിജാത്യം മുൻനിർത്തി മുന്നോട്ട് പോകാനുള്ള ഒരു അവസ്ഥാന്തരം കാണുന്നുണ്ട്. ചെറിയ ചെറിയ ഭിന്നതകൾ കുടുംബത്തിൽ അല്ലെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർ തമ്മിൽ ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട്. അനുകൂല സാഹചര്യമാണ് ഈ ഒരു കർക്കിടക മാസം, മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യാൻ അനുകൂല സാഹചര്യമാണ്. ഗ്രഹസംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുവാനും ഗ്രഹം ഉണ്ടാകുവാനുമുള്ള സാധ്യത രോഹിണി നക്ഷത്രക്കാർക്ക് കാണുന്നുണ്ട്. ഇനി മകര നക്ഷത്രം, മകര നക്ഷത്രം ഈ മാസം സമ്മിശ്ര ഫലങ്ങളാണ്. എന്നാലും ചെറിയ ചെറിയ മനോദുഃഖങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ, പല വിധത്തിലുള്ള ഭാഗ്യാനുഭവങ്ങൾ ചിലപ്പോൾ തേടി വന്നിരിക്കാം, അതിനെ നമ്മൾ നിഷേധിച്ച് കളയാതിരിക്കുക. സന്താനങ്ങൾ നിമിത്തം അല്ലറ ചില്ലറ അസുഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെയധികം കൂടുതലാണ്. അതുപോലെ തന്നെ ഫലവൃക്ഷങ്ങൾ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഫലവൃക്ഷങ്ങളിൽ നിന്നും
ധനം ആർജിക്കാനുള്ള സാധ്യത അവസ്ഥ ഏറ്റവും കൂടുതലായിട്ട് കാണുന്നുണ്ട്. ബിസിനസ് ചെയ്യുന്നവർക്ക് ഈ ഒരു മാസം ഏറ്റവും നല്ലതാണ്. മകയിര നക്ഷത്രത്തിന് മകയിരം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് തിരുവാതിര നക്ഷത്രമാണ്. നിങ്ങൾക്കറിയാം തിരുവാതിര എന്ന് പറഞ്ഞാൽ മനുഷ്യഗണത്തിൽപ്പെട്ട നക്ഷത്രമാണ്. മിഥുനക്കൂറിലും കർക്കിടകക്കൂറിലും നിൽക്കുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രത്തിലും ഉന്നതഗതി പ്രാപിക്കാനുള്ള സാധ്യതയുണ്ട്. ഉന്നത വ്യക്തികളിൽ നിന്നും ധനസഹായമോ മറ്റു കാര്യങ്ങളോ ഒക്കെ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. മതപരമായിട്ടുള്ള ചടങ്ങുകളിലും മറ്റു കാര്യങ്ങളും ബന്ധപ്പെടുവാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. ഗൃഹത്തിൽ പൂജാതി വിഷയങ്ങൾ നടത്താനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണ്. ഇപ്പോൾ എന്ത് കർമ്മമാണ് ചെയ്യുന്നത് അതിനെ അല്പം കൂടെ വിപുലപ്പെടുത്തി കഴിഞ്ഞാൽ ലാഭം ഉണ്ടാകുന്നതായിട്ടുള്ള ഒരവസ്ഥയും കാണുന്നുണ്ട്. ബന്ധുകലഹങ്ങൾ കൂടപ്പുറപ്പായിട്ട് തന്നെ കാണുന്നു തിരുവാതിര നക്ഷത്രത്തിന്. ബന്ധുക്കൾ തമ്മിൽ അന്യോന്യം പരസ്പര വിദ്വേഷവും ഉദര സംബന്ധമായിട്ടുള്ള യോഗങ്ങൾക്കും തിരുവാതിര നക്ഷത്രത്തിന് ഈ ഒരു മാസം കാണാവുന്നതാണ്. തിരുവാതിര പുനർനക്ഷത്രത്തെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പുനർനക്ഷത്രം മിഥുനക്കൂറിലും കർക്കിടകക്കൂറിലുമായിട്ട് വരുന്നതായിട്ടുള്ള നക്ഷത്രമാണ് മിഥുന നക്ഷത്രം. ആ മിഥുന നക്ഷത്രമല്ല പുനർനക്ഷത്രം. ആ പുനർനക്ഷത്രത്തിലെ ഏറ്റവും നല്ലത് ഇപ്പോൾ ലേഖനങ്ങളോ ഗ്രന്ഥങ്ങളോ അല്ലെങ്കിൽ പ്രകാശപ്പെടുത്തുന്നതായിട്ടുള്ള എഴുത്തുകാർക്കൊക്കെ ഏറ്റവും കൂടുതൽ ഐശ്വര്യം ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു സമയമാണ്. കർമ്മരംഗം പുഷ്ടിപ്പെടുവാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. ഒരുപാട് ധനം ആകാനും അന്യരിൽ നിന്ന് ധനം കിട്ടുവാനുമായിട്ട് ഏറ്റവും നല്ലൊരു സമയം കൂടാണ് പുനർ നക്ഷത്രത്തിന്. സർവീസിൽ നിന്ന് വിരമിക്കുന്നവരാണെങ്കിൽ പ്രൊവിഡൻറ്റ് ഫണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങൾ ഉദ്ദേശിച്ച് കിട്ടുന്ന എത്രയും എളുപ്പം കിട്ടുകയും അതിൽ നിന്ന് മറ്റു കാര്യങ്ങൾ സാധിച്ചെടുക്കാനുള്ളൊരു സാധ്യതാവസ്ഥ ഈ കർക്കിടക മാസം കാണുന്നുണ്ട്. ശത്രുക്കളെ പരാജയപ്പെടുത്താനായിട്ടും ഈ ഒരു മാസം അത്യുത്തമമാണ് എന്ന് വേണം പറയാനായിട്ട്. പുനർനക്ഷത്രം പൂയ നക്ഷത്രത്തിന് ആയർ സ്ഥാനത്തിന് ദോഷമോ ദുരിതമോ ഒന്നും ഇല്ല എങ്കിൽ തന്നെ ചില ആയർ സംബന്ധമായിട്ടുള്ള അസുഖ രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെ കൂടുതലാണ്. രോഗം ശമിക്കാനായിട്ട് വൈദ്യനെ കാണുക, വളരെ അർത്ഥവത്തായിട്ടുള്ള നല്ല രീതിയിലുള്ള ചികിത്സയോ മറ്റു കാര്യങ്ങളോ ചെയ്യുന്നത് നല്ലതായിരിക്കും. അന്യദേശത്തിന് പോകാൻ ഉദ്ദേശിക്കുന്നവർക്ക് ദേശം വിട്ട് പോകാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. അതുപോലെ തന്നെ പശുവിനെ വളർത്തെ, ആടിനെ വളർത്തെ, കോഴിയെ വളർത്തെ, ഇങ്ങനെയുള്ള പക്ഷിമൃഗാദികളെ വളർത്തുന്ന ആൾക്കാരാണ് എങ്കിൽ അവർക്ക് അതിൽ നിന്ന് നല്ല പുരോഗമനം ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ കാണുന്നുണ്ട്. ഈ നക്ഷത്രക്കാർക്ക് മംഗളകർമ്മങ്ങളിലും മറ്റും പങ്കെടുക്കാനുള്ള സാധ്യതയും അതുപോലെ തന്നെ ധനം കൈവശമായി വരാനുമായിട്ടുള്ള സാധ്യതാവസ്ഥ പൂയ നക്ഷത്രത്തിന് ഏറ്റവും കൂടുതലാണ്. ഇനി ആയില്യ നക്ഷത്രം നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാണ്. അമ്മിക്കല്ല് പോലെ കാണപ്പെടുന്നതായിട്ടുള്ളൊരു നക്ഷത്രമാണ്. ആ നക്ഷത്രം ഈശ്വരാധീനം തുളുമ്പി നിൽക്കുന്നതായിട്ടുള്ള നക്ഷത്രമാണ് ആയില്യം എന്ന് പറഞ്ഞാൽ. ആയില്യം പൂജ എന്നിവരെ കേട്ടില്ലേ, സർപ്പങ്ങളുടെ പ്രതീകമായിട്ടാണ് നമ്മൾ ആയില്യത്തെ കൂട്ടുന്നത്. ഈ നക്ഷത്രം ജനിച്ചവർക്ക് ഈ ഒരു കർക്കിടക മാസം സ്വല്പം കാര്യ തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും സാമ്പത്തിക സംബന്ധമായിട്ടുള്ള തടസ്സങ്ങളൊക്കെ മാറി പുതിയ ഗൃഹം പണിയാനോ ഒരു വില്ല മേടിക്കാനോ അല്ലെങ്കിൽ ഒരു ഫ്ലാറ്റ് മേടിക്കാനോ ഒക്കെയുള്ള സാധ്യതാവസ്ഥ വളരെയധികം കാണുന്നുണ്ട്. സ്ത്രീകൾ അല്പം ആകുലപ്പെടേണ്ടതായിട്ടുണ്ട്. ഉദര സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ നട്ടെല്ല് സംബന്ധമായിട്ടുള്ള രോഗങ്ങളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെ കുറവാണ്. അതിന് വിഷ്ണുവിൻ്റെ നെയ്വിളക്ക്, നെയ് പായസം, മഞ്ഞപ്പെട്ട് ഉടയാട ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് കണ്ടുപോയി കഴിഞ്ഞാൽ അതിൽ കുറച്ചൊക്കെ കാഠിന്യം കുറഞ്ഞു കിട്ടും. അതുപോലെ തന്നെ നഷ്ടപ്പെട്ട വസ്തുക്കൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് തിരികെ കിട്ടാനുമായിട്ട് സാധ്യതയുള്ള ഒരു സമയം കൂടാണ് ആയില്യ നക്ഷത്രക്കാർക്ക്. കർമ്മ പദ്ധതികളും മറ്റും മുന്നോട്ട് പോകാനും ചില ദിവസങ്ങളിൽ ചില അലോരസങ്ങളോ അല്ലെങ്കിൽ വീട്ടിൽ ശണ്ട കൂടുകയോ ചെയ്യേണ്ടതായിട്ടുള്ളൊരു അവസ്ഥയൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. ഇനി മകം നക്ഷത്രം നിങ്ങൾ നൂകം പോലെ കാണപ്പെടുന്നതായിട്ടുള്ള 5 നക്ഷത്രങ്ങളിലാണ് മകം നക്ഷത്രത്തിൻ്റെ പിതൃക്കളാണ് ദേവത. രാജധാനിയിലെ സിംഹാസനത്തോടു കൂടിയ മണ്ഡലമാണ് ചിഹ്നം. ഇങ്ങനെയുള്ള ചിഹ്നത്തോടു കൂടിയ ആളായിരിക്കും മകം നക്ഷത്രം. ഏത് കാര്യത്തിന് ഇറങ്ങിത്തിരിച്ചാലും അത് നന്മയായിട്ട് വരുന്നതും മകം നക്ഷത്രത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. കർക്കിടക മാസത്തിൽ ഔഷധം സേവിക്കേണ്ടതായിട്ടുള്ളൊരു അവസ്ഥ വരും. തോളൽ അല്ലെ കൈമുട്ട് അല്ലെങ്കിൽ സന്ധിഭാഗങ്ങളിൽ എന്തെങ്കിലും ചെറിയ ചെറിയ രോഗങ്ങളും ദുരിതങ്ങളും അടിക്കടിക്ക് ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെയധികം കൂടുതലാണ്. ചില നേരത്തെ നീക്കങ്ങൾ ശ്രദ്ധാപൂർവ്വം കൈകാര്യം ചെയ്ത് കണ്ടില്ല എങ്കിൽ അത് ആപത്തിനിട വരുത്താനുള്ള സാധ്യതയുണ്ട്. ഭർത്താവിനോടോ ഭർത്താവ് അനുഗമിക്കുന്നവരോടോ അന്യോന്യം പരസ്പര വിദ്വേഷം ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. ആരോഗ്യ ഗുണം കൂടുവാനായിട്ട് മഹാവിഷ്ണുവിനെ നന്നായിട്ട് പ്രസാദിപ്പിക്കുക. മഹാവിഷ്ണുവിനെ
മഹാവിഷ്ണുവിൻ്റെയും മഹാലക്ഷ്മിയെയും പ്രസാദിപ്പിക്കുന്ന ഈ ഒരു സമയത്ത് ഏറ്റവും നല്ലതാണ്. മഹാലക്ഷ്മിയുടെ പ്രാർത്ഥന കഴിക്കുക, അതുപോലെ തന്നെ വിഷ്ണു സഹസ്രനാമം ജപിക്കുക, ഓം നമോ ഭഗവതി വാസുദേവ എന്നുള്ള ചെറിയ മന്ത്രം, ചെറിയ മന്ത്രമല്ല മഹാമന്ത്രമാണ് പിന്നെ ഓം നമോ ഭഗവതി മഹാസുദർശന എന്നുള്ളത്. അപ്പോൾ അതൊക്കെ ജപിച്ചു കണ്ടു കഴിഞ്ഞാൽ മകൻ നക്ഷത്രത്തിന് ഈ ഒരു മാസം, ഈ ഒരു കർക്കിടക മാസം നന്മയിലേക്ക് തന്നെ മകൻ നക്ഷത്രം പോകുമെന്നാണ് പറയേണ്ടത്. മകം പൂരനക്ഷത്രം നിങ്ങൾ നിങ്ങൾക്കൊക്കെ അറിയാമോ, തൊട്ടിലിൻ്റെ കാല് പോലെയുള്ള നക്ഷത്രമാണ് പൂരനക്ഷത്രം. ആര്യമാണ് ദേവത. ആണെന്ന തുണിത്തൊട്ടിലാണ് ചിഹ്നം. ഈ നക്ഷത്രക്കാർ വളരെയധികം ഓർമ്മശക്തി ഉള്ളവരാണ് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഈ മാസത്തെ നമ്മുടെ ഫലം എന്താണെന്ന് നമുക്ക് നോക്കാം. സിനിമ, സംഗീതം ഇങ്ങനെയൊക്കെയുള്ളവർക്ക് അത്യുന്നതയിലെത്താനുള്ള ഒരു സാധ്യതയുള്ള സമയമാണ്. പൂരനക്ഷത്രത്തിന് പ്രശസ്തി വർദ്ധിക്കുക, അല്ലെങ്കിൽ അർഹമായിട്ടുള്ള സ്ഥാനങ്ങൾ ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ രാഷ്ട്രീയ സംബന്ധമായിട്ട് തുല്യമായിട്ട് ആൾക്കാർക്ക് രാഷ്ട്രീയ സ്തംഭനം ഉണ്ടാകുവാനോ അല്ലെങ്കിൽ ഏതെങ്കിലും കേന്ദ്രീകൃത സ്ഥാനത്ത് ഇരിക്കുന്നവർക്ക് അത് നഷ്ടപ്പെടാനുമുള്ള സാധ്യതാവസ്ഥ വളരെയധികം കാണുന്നുണ്ട്. ചില പകർച്ചവ്യാധികളും ഒക്കെ പിടിപെടാനുള്ള സാധ്യതാവസ്ഥയും കൂടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ജലം, അഗ്നി എന്നിവയെ കൊണ്ടുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നവർ അതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതായിരിക്കും. പൊള്ളലേൽക്കുക അല്ലെങ്കിൽ ജലത്തിൽ വീഴുക ഇങ്ങനെയൊക്കെയുള്ള ഒരു അവസ്ഥ തരും. അതുപോലെ നിത്യേന വീട്ടിൽ വിളക്ക് തെളിക്കുക, രണ്ട് തിരിയിട്ട് നല്ലെണ്ണ ഒഴിച്ച് വേണം വിളക്ക് കത്തിക്കുക എന്നാണ് ആചാര്യമതം പറയുന്നത്. അങ്ങനെ തന്നെ ചെയ്യുകയാണെങ്കിൽ ഉത്കൃഷ്ടമായിട്ടുള്ള ഫലങ്ങളും ഒക്കെ ആയിരിക്കും വരിക. സന്താനങ്ങൾ നിമിത്തം നല്ല പേര് കേൾക്കാനോ അല്ലെങ്കിൽ സന്താനങ്ങൾ നിമിത്തം നല്ലൊരു സന്താനത്തിന് നല്ല വലിയൊരു സമ്മാനം കിട്ടി, അല്ലെങ്കിൽ അതിൽ നിന്നുള്ള ഒരു പ്രചോദനവും പിന്നെ പ്രശസ്തി ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ കാണുന്നുണ്ട് പൂരനക്ഷത്രത്തിന്. ഉത്തരനക്ഷത്രത്തിൻ്റെ ഈ ഒരു വർഷത്തിലെ ഈ കർക്കിടക മാസത്തിലെ നല്ല ഫലങ്ങളെയാണ് സൂചിപ്പിക്കുന്നത്. രണ്ട് നക്ഷത്രങ്ങളടങ്ങിയ ഗണമാണ് ഉത്തരനക്ഷത്രം. ഭഗനാണ് ദേവത. ജപമണിമാല എത്ര അതിൻ്റെ ചിഹ്നമായിട്ട് വരുന്നത്. ഉയർന്ന ഉദ്യോഗസ്ഥരുമായി ബന്ധം പുലർത്താൻ കഴിയും, സാമൂഹിക പ്രവർത്തകരുമായിട്ടും ബന്ധം പുലർത്താൻ കഴിയുകയും അത്ര ബന്ധത്തോടു കൂടിയുള്ള ഒരു അവസ്ഥാന്തരം ഉണ്ടായിക്കൊണ്ട് അതിൽ നിന്നും പേരും പ്രശസ്തിയും ധനവും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഗ്രന്ഥകർത്താക്കന്മാരെ, പരസ്യക്കാരെ, വ്യാപാരികളെ എന്നിവ സമയാസമയങ്ങളിൽ അവർ ജോലി ചെയ്ത് തീർത്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും ഉത്തമവും അവർക്ക് അതിൽ നിന്ന് നല്ല രീതിയിലുള്ളൊരു വരുമാനാവസ്ഥ ഉണ്ടാകുവാനും സാധ്യതയുള്ള സമയമാണ്. സർക്കാർ ആനുകൂല്യങ്ങൾ ലഭിക്കാനും സർക്കാർ ഇതര ആനുകൂല്യങ്ങളും ലഭിക്കാനും കിട്ടും. ബാങ്കിൽ ലോണൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ആ ലോണ് സാങ്ഷനാകാനും ഒക്കെ സാധ്യതയുണ്ട്. ശത്രുക്കളുടെയും ശല്യം നിമിത്തം മനസ്സ് അസ്വസ്ഥമാകാനും ഭൂമി കൈമാറ്റം, ക്രയവിക്രയം ചെയ്യാനുള്ള ഒരു സമയം കൂടാണ് ഈ ഒരു കർക്കിടക മാസം എന്ന് വേണം പറയാം. അത്തം നക്ഷത്രം ഈ നക്ഷത്രക്കാർ സദാ ഉന്മേഷന്മാരായിരിക്കും. ഒരേ സമയത്ത് ഇവർ ആത്മീയവും ഭൗതികവുമായ കാര്യങ്ങളിൽ താല്പര്യം കണ്ടിട്ടില്ല. ചില ആൾക്കാർ ഒരേ സമയത്ത് രണ്ട് കാര്യങ്ങൾ ചെയ്ത് വെച്ചാൽ ഒരു വടിക്ക് രണ്ട് പക്ഷി എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ അതൊന്ന് കുറയ്ക്കുന്നത് നല്ലതായിരിക്കും. ഈ വർഷം ഗുണസമ്മിശ്രമാണ് കർക്കിടകമാസം. കർക്കിടകമാസം നല്ലതിനേ ചെയ്യുള്ളൂ. ആഹാരത്തിന് അന്നത്തിനൊരു മുട്ടും വരുത്തില്ല. ഈ ഇഷ്ടം പോലെ ആഹാരം ലഭിക്കാനോ സദ്യ ഉണ്ടാകാനോ ഒക്കെയുള്ള സാധ്യതാവസ്ഥ കൂടുതലുണ്ട്. കൗശല സംബന്ധമായിട്ടുള്ള വിഷയങ്ങളൊക്കെ കയ്യിലുണ്ടെങ്കിൽ അതൊന്ന് മാറ്റിവെക്കുന്നത് നല്ലതായിരിക്കും. ചെറിയ ചെറിയ മാനസിക പീഡയും അസ്വസ്ഥതയും ഒക്കെ നിറഞ്ഞതായിട്ടുള്ള ഒരു അവസ്ഥാന്തരം കാണുന്നുണ്ട്. കുടുംബ സൗഖ്യം ഉണ്ടാകും എങ്കിൽ തന്നെ ഉള്ളിൽ ചെറിയ ചെറിയ പരസ്പര വിദ്വേഷങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എല്ലാ ദിവസങ്ങളിലും മഹാവിഷ്ണുവിനെ പ്രസാദിപ്പിക്കുക, മഹാവിഷ്ണുവിൻ്റെ നിത്യ നാമജപം ജപിക്കുക, അതുപോലെ തന്നെ മഹാവിഷ്ണുവിനെ വെള്ള നിവേദ്യമോ അല്ലെങ്കിൽ നെയ്പായസമോ പിന്നെ കഴിപ്പിക്കുക. അതിൽ നിന്ന് ഈ ഒരു മോശമായ വിഷയത്തിലുള്ള കാഠിന്യത്തെ കുറഞ്ഞു കിട്ടാൻ അത്തം നക്ഷത്രക്കാർക്ക് കഴിയും എന്നാണ് പറയുന്നത്. നല്ലൊരു മനസ്സിൻ്റെ ഉടമയായിരിക്കുന്ന ഒരു നക്ഷത്രം കൂടാണ് അത്തം നക്ഷത്രം. ആർക്കും എന്തും ചെയ്തു കൊടുക്കാനും ഒക്കെ നല്ല ത്വരിതയുള്ള നക്ഷത്രമാണ് അത്തം നക്ഷത്രം എന്ന് വേണം പറയാൻ. അത്തം ചിത്തിര നക്ഷത്രം നമുക്കറിയാലോ, ചിരവ് പോലെ കാണപ്പെടുന്ന ആറ് നക്ഷത്രങ്ങളാണ് ചിത്തിര. ദക്ഷാവാണ് ദേവത, തിളങ്ങുന്ന രക്തമാണ് ചിഹ്നം. ഈ നക്ഷത്രക്കാർക്ക് ഈ വരുന്ന കർക്കിടക മാസത്തിൽ
ഏറ്റവും നല്ല സമയമാണ്. ചില ആ നക്ഷത്രം കന്യകൂറുകാർക്കാണെങ്കിൽ ഏറ്റവും അത്യുത്തമമായിട്ടുള്ള സമയമാണ്. വീടുണ്ടാകാനും വസ്തു ഉണ്ടാകാനും ഭൂമി ഉണ്ടാകാനുമുള്ള സാധ്യതാവസ്ഥ ഏറ്റവും കൂടുതൽ അച്ഛനമ്മമാരിൽ നിന്നുള്ള സ്വത്തുക്കളോ പണങ്ങളോ കിട്ടാറുണ്ടെങ്കിൽ അത് കിട്ടാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. കർമ്മം തൊഴിൽ സംബന്ധമായിട്ട് നല്ല ഉന്നതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ചെറിയ ചെറിയ പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ ചെറിയ ചെറിയ രോഗങ്ങളും ദുരിതങ്ങളും അടിക്കടിക്ക് വന്നു പോകാനുള്ള സാധ്യതാവസ്ഥയും വളരെ കൂടുതലാണ്. സുഖം കൂടിയും കുറഞ്ഞ് ഏറി ഏറി ഏറിയും കുറഞ്ഞും ഒക്കെ നിൽക്കുന്നതായിട്ടുള്ള ഒരു സമയം കൂടാണ് ചിത്തിര നക്ഷത്രക്കാർ. അത് അതുപോലെ തന്നെ എല്ലാ സൗഖ്യങ്ങൾക്കിടയിൽ സ്ത്രീ സുഖം അനുഭവിക്കാനും സാധ്യതയുള്ളൊരു പിന്നെ നക്ഷത്രം കൂടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ കല്യാണം കഴിക്കാതെ നിൽക്കുന്നവർക്ക് പൊടുന്നനെ കല്യാണം ഒരുകയും അത് ആലോചനയിൽ മുറുകയും അത് കല്യാണത്തിൽ ഭവിക്കുകയും ചെയ്യുന്നതായിട്ടുള്ള ഒരു അവസ്ഥ തരം കാണുന്നുണ്ട്. സ്വയം തൊഴിൽ ചെയ്ത് ജീവിക്കുന്നവർക്ക് അത്യന്തം ലാഭകരമായിട്ടുള്ള ഒരു പിന്നെ മാസം കൂടാണ്. അതിനെ ജലധാര കഴിപ്പിക്കുക, വിഷ്ണുവിന് നെയ്വിളക്ക്, പുഷ്പാഞ്ജലി നടത്തുക എന്നിവയൊക്കെ ചെയ്ത് കാണുന്നത് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള ഒരു കാര്യമാണ് ചിത്തിര നക്ഷത്രക്കാർക്ക്. ചിത്തിര നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ഈ 1167 ആണ്ട് കർക്കിടക മാസം. ഇനി പുതിയ മാസം തുടങ്ങാൻ 2 മാസം കൂടെയല്ലേ ഉള്ളൂ. കർക്കിടകം, ചിങ്ങം, കന്നി, തുലാ മാസം. ഇനി ചോതി നക്ഷത്രം, ചോദ്യം അത്യുഗ്ര നക്ഷത്രമാണ് ചോദ്യ നക്ഷത്രം എന്ന് പറയുന്നത്. ആകാശത്ത് പൊൻകട്ട പോലെ കാണപ്പെടുന്ന ഒരു നക്ഷത്രമാണ് ചോദ്യ. വായുവാണ് ദേവത. മുളച്ചു വന്ന് കാറ്റിലാടുന്ന തൈയാണ് ചിഹ്നം. സ്വപ്രയത്നം കൊണ്ട് പുരോഗതി നേടിയെടുക്കപ്പെടുന്നതായിട്ടുള്ള ഈ നക്ഷത്രക്കാർ ആത്മനിയന്ത്രണത്തോടെ പെരുമാറുന്നവർ, ആത്മനിയന്ത്രണത്തോട് പെരുമാറണം എങ്കിൽ തന്നെ ബന്ധുക്കളുടെ നിമിത്തം നല്ല ഗുണപരമായിട്ടുള്ള വിഷയങ്ങളൊക്കെ ഉണ്ടാകുവാനും എന്നാൽ ബന്ധുസ്ഥാനത്ത് നിന്ന് വന്നിരിക്കുന്നതായിട്ടുള്ള വിഷയം സന്തോഷിപ്പിക്കാനാകുന്നില്ല. അതൊരു മോശ അവസ്ഥാന്തരത്തിൽ ദുസ്സന്തോഷ വാർത്ത കേൾക്കാതിരിക്കാനായിട്ട് വളരെയധികം ശ്രദ്ധിക്കണം. കടം കൊടുക്കുകയോ വാങ്ങുകയോ ചെയ്യുന്നത് ഈ ഒരു മാസം തീർത്തും മാറ്റിവെക്കുക. ആരെങ്കിലും ചോദിച്ചിട്ടുണ്ട് പോലും ഒരു നാണയം പോലും കൊടുക്കാൻ പാടില്ലാത്തതായിട്ടുള്ളൊരു അവസ്ഥയാണ്. കിട്ടാക്കടം, കൊടുക്കാനുള്ള കടം, കിട്ടാക്കടമൊക്കെ അവിടെ കിടക്കുന്നതായിട്ടുള്ളൊരു അവസ്ഥ അന്തരം കാണുന്നുണ്ട്. നല്ല മുഹൂർത്തങ്ങളുള്ള പിന്നെ വിവാഹത്തിന് നമ്മൾ സംബന്ധിക്കപ്പെട്ടതായിട്ടുള്ളൊരു അവസ്ഥാന്തരവും ചോദ്യ നക്ഷത്രത്തിന് കാണുന്നുണ്ട്. ജോലി സംബന്ധമായി ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത അവസ്ഥയുടെ ചോദ്യ നക്ഷത്രത്തിൻ്റെ സന്താനങ്ങൾ ഐശ്വര്യവും ഗുണവും ഗുണപരവുമായിട്ടുള്ളൊരു അവസ്ഥാന്തരം കാണുന്നുണ്ട്. ആ ഗുണം അവരനുഭവിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള തിക്തഫലം അമ്മയും അച്ഛനുമാണ് ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നതെന്ന് വേണം പറയാൻ. ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുത്ത് സ്വപ്രയത്നം കൊണ്ട് ഏറ്റെടുത്ത് വേണം ചെയ്യാൻ. മറ്റുള്ളവർ പറയുന്നത് കേട്ട് അതനുസരിച്ച് ജീവിക്കാതെ സ്വയം ഒരു ചിന്താഗതി അല്ലെങ്കിൽ ഒരു സ്വയം ഒരു പ്ലാനിങ്ങോടുകൂടി ജീവിക്കുന്നതായിരിക്കും ഏറ്റവും അത്യുത്തമം. എന്നാൽ മറ്റുള്ളവർ പറയുന്നത് കേൾക്കേണ്ട എന്നുള്ളതല്ല, അതിൽ അന്തസ്സത്തെ അനുസരിച്ച് നല്ലതിനെ മാത്രം നമ്മൾ തിരഞ്ഞെടുക്കുക. മറ്റുള്ളവരെ നമ്മൾ സ്വയം തള്ളിക്കളയുക, മിണ്ടാണ്ടിരിക്കുക. മൗനം വിദ്വാനും ഭൂഷണം എന്നാണ് പറയുന്നത്. അങ്ങനെ ചോദ്യ നക്ഷത്രത്തിനും ഈ ഒരു മാസം ഏറ്റവും അത്യുത്തമമായിട്ട് കാണുന്നു കർക്കിടക മാസം. ഇനി കർക്കിടകം ചോദ്യ വിശാഖ നക്ഷത്രം. വിശാഖ നക്ഷത്രം അറിയാമല്ലോ, വട്ടക്കിണർ പോലെ 9 നക്ഷത്രങ്ങൾ ചേർന്നതാണ് വിശാഖ. ഇന്ദ്രാഗ്നികൾ ദേവതകൾ പറിച്ചെടുത്ത് ഇലകൾ കൊണ്ട് തോരണം തൂക്കിയ പോലെയാണ് അതിൻ്റെ ചിഹ്നം. ഈശ്വരഭക്തിയും നീതിബോധമുള്ളവരായിരിക്കും. നിശ്ചിത ലക്ഷ്യത്തിലെത്തിച്ചേരാൻ ഇവർ കഠിനാധ്വാനം ചെയ്യും എന്നാണ് പഞ്ചാംഗത്തിൽ. ഇതെല്ലാം പഞ്ചാംഗത്തിലുള്ളതാണ് കേട്ടോ. ഈ പുതിയ പുതിയ പഞ്ചാംഗങ്ങളും മറ്റു കാര്യത്തിലും ഒക്കെയുള്ള കോപ്പി ചെയ്തെടുത്ത് നിങ്ങളോട് ഞാൻ പറഞ്ഞു തരുന്നതേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ഗുരുജനങ്ങളുടെ അനുഗ്രഹത്തിൽ പാത്രീഭവിക്കാനുള്ളൊരു അവസ്ഥ പിന്നെ വിശാഖ നക്ഷത്രത്തിനുണ്ട്. എന്തെങ്കിലും പെട്ടെന്ന് പൊടുന്നതിന് സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും രോഗങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ കൂടുതലുണ്ട്. വിദ്യാർത്ഥികൾക്കാണ് പഠനത്തിൽ അലസത കാണും. അതൊക്കെ നിങ്ങൾ തന്നെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്ത് ശരിയാക്കി എടുക്കണം. അതുപോലെ പ്രവേശന പരീക്ഷകളിലോ അല്ലെങ്കിൽ പിന്നെ ഏതെങ്കിലും പിന്നെ സർക്കാരിൻ്റേതായിട്ടുള്ള പരീക്ഷകൾ എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനൊരു പ്രതീക്ഷ വെക്കാം എന്നാണ് പറയപ്പെടുന്നത്. നല്ല വിവാഹങ്ങൾക്കും നല്ല നല്ല കാര്യങ്ങൾ, മംഗളാദികാര്യങ്ങൾക്ക്, വിവാഹം, ഉത്സവം ഇങ്ങനെയൊക്കെയുള്ളതിന് ചെന്ന് ചേരാനും അല്ലെങ്കിൽ ക്ഷേത്രത്തിലെ പരിഹാരങ്ങൾക്കൊക്കെ ചെന്ന് ചേരാനും ഒക്കെ കൊള്ളാവുന്ന ഒരു മാസം കൂടാണ് കർക്കിടകമാസം. കർക്കിടക മാസത്തിലെ കുറേ തീയതികളും അവർക്ക് നല്ലതാണ്. അതിപ്പം പറയുന്നില്ല, അത് പിന്നീട് എപ്പിസോഡിൽ നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തരാം. എങ്കിൽ മാത്രമേ അത് മനസ്സിലാകത്തുള്ളൂ.
വിഷയ ഇനി അനിഴ നക്ഷത്രം. അനിഴ നക്ഷത്രം അത്യുത്തമത്തിൽ ഉത്തമമായിട്ടുള്ള ഒരു സമയമാണ് അനിഴ നക്ഷത്രത്തിന്. വില്ല് പോലെ കാണപ്പെടുന്ന 9 നക്ഷത്രം ചേർന്നതാണ് അനിഴം. മിത്രൻ ദേവത ഇതിന് ചിഹ്ന അലങ്കൃത കവാടം ചെറുപ്പകാലത്ത് നിയന്ത്രിതവും സന്തുഷ്ടവുമായ ചുറ്റുപാടിൽ വളരാൻ ഈ നക്ഷത്രക്കാർ മിക്കവർക്കും കഴിഞ്ഞില്ലെന്നും വരും. ഒരു കാര്യം കൂടെ പ്രേക്ഷകരെ ഞാൻ പറയുകയാണ്, എനിക്ക് തൊണ്ടയ്ക്ക് ഒരു ചെറിയൊരു വേദന സംബന്ധമായിട്ടുള്ള വിഷയം ഉള്ളതുകൊണ്ടാണ് ചില സംസാരങ്ങൾ സംസാരിച്ച് കഴിയുമ്പോഴത്തേക്ക് വിട്ടുവിട്ടു പോകുന്നതെന്ന് വേണം പറയാനായിട്ട്. അത് നിങ്ങൾ സാധാരണ ക്ഷമിക്കുമെന്ന് പറയുന്നു. എങ്കിൽ തന്നെ അനിഴത്തിൻ്റെ ബാക്കിയുള്ള കാര്യങ്ങൾ സ്ത്രീകളാണെങ്കിൽ പൊതുവെ ദാരിദ്ര്യം അനുഭവിക്കാതെ മൃഷ്ടാന്ന ഭോജനത്തോടുകൂടി ജീവിക്കാനുള്ളൊരു അമിതമായിട്ടുള്ള ആഗ്രഹമുണ്ടെങ്കിൽ അത് നടന്നു കാണുന്നതായിട്ടുള്ള ഒരു സമയമാണ്. കർമ്മരംഗത്ത് തൊഴിൽ രംഗത്ത് മുന്നോട്ട് പോകുന്നതിന് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള സ്ഥലമാണ്. വാഹനം വാങ്ങാനും ഉദ്ദേശിക്കുന്നവർക്ക് വാഹനം വാങ്ങാനും ഭൂമി വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർ ഭൂമി കിട്ടാനുമുള്ള സാധ്യതയുള്ള ഒരു മാസമാണ് കർക്കിടക. കർക്കിടക മാസം കൃഷിക്കാർക്ക് നല്ല അനുകൂലമായിട്ടുള്ള സമയമാണ്. ജോലിയിൽ അഭിവൃദ്ധി ഉണ്ട്. ഇപ്പം ചെയ്യുന്ന ഏത് ജോലിയിലിരിക്കുന്നോ ആ ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകുവാനായിട്ട് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ഒരു സമയം കൂടാണ്. സാമ്പത്തിക ഗുണമേ ഉള്ളൂ എൻ്റെ നക്ഷത്രത്തിന്. ഈ ഒരു കർക്കിടക മാസം സാമ്പത്തിക ഗുണം മറ്റു കാര്യങ്ങളും ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയാണ് കൂടുതൽ. അതിന് അതിൻ്റെതായിട്ടുള്ള പരിഹാരം കൂടെ ചെയ്തോളാം. വെറുതെ നമ്മൾ സാധ്യത ഉണ്ടെന്ന് പറഞ്ഞ് വീട്ടിലിരുന്നിട്ട് കാര്യമില്ല. നമ്മളതിന് പരിഹാരം കൂടെ ചെയ്യുക. അത് തന്നെയല്ല, മഹാവിഷ്ണുവിന് തന്നെ പരിഹാരം ചെയ്യുക. മഹാവിഷ്ണുവിന് നെയ്പായസം, മഞ്ഞപ്പെട്ടുടയാട, വെള്ള നിവേദ്യം, എന്ത് തുളസിമാല കൊണ്ടുള്ള പുഷ്പാഞ്ജലി, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ വന്നിരിക്കുന്നതായിട്ടുള്ള മോശമായിട്ടുള്ള ആ ഒരു കാര്യങ്ങളെ തടയിട്ട് നിർത്തിക്കൊണ്ട് ഉന്നതഗതിയിൽ അനിഴ നക്ഷത്രക്കാർക്ക് പറന്നുയരാൻ കഴിയും എന്ന് വേണം പറയാനായിട്ട്. അല്ലേ, പറന്നു പറഞ്ഞ പോലെ പറന്നുയരാൻ കഴിയുന്നതായിട്ടുള്ള ഒരു സമയം കൂടെയാണ് വിശാഖ നക്ഷത്രക്കാർക്ക്. അനിഴ നക്ഷത്രം അനിഴ നക്ഷത്രമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അനിഴ നക്ഷത്രക്കാർക്ക് അനിഴ ഇനി തൃക്കേട്ട നക്ഷത്രമാണ്. തൃക്കേട്ട നക്ഷത്രം കുന്തം പോലെ 3 നക്ഷത്രങ്ങൾ കാണപ്പെടുന്നതാണ് തൃക്കേട്ട. ഇന്ദ്രൻ ദേവത, രക്ഷാകങ്കണം ചിഹ്നം. ഈ നക്ഷത്രജാതർ പൊതുവെ അധ്വാനശീലരും കർമ്മനിരതരുമായിരിക്കും. ഉന്നതങ്ങളിലെത്തിയ ശേഷം പെട്ടെന്ന് പിന്നോക്കം വയ്ക്കുന്ന സ്വഭാവം ഇവരിൽ കാണപ്പെടുന്നു. എന്ന് പറഞ്ഞാൽ കൂടെ നിന്നിട്ട് കാല ചവിട്ടു എന്നുള്ളൊരു ഉദ്ദേശമാണ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എല്ലാവരും അങ്ങനെ വരണമെന്നില്ലാതെ ഗ്രഹനിലയിൽ ചില ഗ്രഹങ്ങൾ മാറി നിൽക്കുന്നത് കൊണ്ടാണ് അങ്ങനെയൊക്കെയുള്ളത്. എങ്കിൽ തന്നെ ആഡംബരത്തിനും വിനോദത്തിനുമായി പണം ചെലവ് നല്ലതായിട്ട് ചെലവഴിക്കും. കുടുംബക്കാരുടെ വാക്കിൽ വിശ്വസിച്ചാൽ വഞ്ചിതരായി പോവുമല്ലാതെ വേറെ ഒന്നും ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ഉന്നത വിജയം കിട്ടും. ഭാര്യ വീട്ടുകാരുമായി ചില തർക്ക വിഷയങ്ങളോ ഇടപാടുകളോ സംബന്ധിച്ച് എന്തെങ്കിലും ദോഷങ്ങളോ ദുരിതങ്ങളോ ഉണ്ടാകാനുള്ള സാധ്യത അവസ്ഥയുണ്ട്. വസ്തു വിൽപ്പനയിൽ നിന്നും വരാനാഗ്രഹിക്കുന്നതായിട്ടുള്ള തുക അല്ലെങ്കിൽ പൈസ നമുക്ക് കൈവശം വയ്ക്കാനുള്ള സാധ്യത അവസ്ഥയും കൂടെ കാണുന്നുണ്ട്. മംഗളകരമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ചെന്ന് വിടാനുള്ള സാധ്യത തൃക്കേട്ട നക്ഷത്രത്തിന് കാണുന്നുണ്ട്. തൃക്കേട്ട മൂലം നക്ഷത്രം ഏറ്റവും നല്ലൊരു സമയമാണ് മൂലം നക്ഷത്രത്തിന്. എല്ലാ നക്ഷത്രത്തെ പോലെ മുമ്പേ ഞാൻ പറഞ്ഞ നക്ഷത്രത്തെ പോലെ ഒന്നും തിരിഞ്ഞു നോക്കേണ്ടാത്തൊരു സമയമാണ് മൂലനക്ഷത്രം. മൂലനക്ഷത്രത്തിന് സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും. വളർത്തുമൃഗങ്ങളെ ഉപയോഗിക്കുന്നവർക്ക് ആ ഉപജീവന മാർഗത്തിൽ നിന്നും ധനം ഉണ്ടാകാം. അതുപോലെ തന്നെ നൃത്തം, കല, നടനം, നാട്യം ഇങ്ങനെയൊക്കെയുള്ളവർക്ക് നല്ലൊരു പൊസിഷനിലെത്തിത്തേരാനുള്ള സമയമാണ് കർക്കിടക മാസം. കർക്കിടക മാസം ഈ പഞ്ഞമാസമാണെന്ന് പറഞ്ഞിട്ട് എല്ലാവർക്കും അങ്ങ് ദുരിതം ചെയ്യും എന്നാലും വിചാരിക്കേണ്ട. കർക്കിടക മാസം പഞ്ഞമാസം ആണെങ്കിലും ആൾക്കാർക്ക് പല രീതിയിലുള്ള പ്രയോജനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാകുന്നതായിട്ടുള്ള ഒരു സമയമാണ് കർക്കിടം. അതുപോലെ ഏജൻസി ഏർപ്പാടുകളിൽ വരുമാനം വർദ്ധിക്കും. മാനസികമായ അസ്വസ്ഥത ഉണ്ടാകും. മാനസികമായിട്ട് ചെറിയ സംഭവം നല്ല രീതിയിൽ മാനസികമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാക്കാൻ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകണം. മക്കളുടെ ഉയർച്ചയ്ക്ക് പ്രവർത്തിക്കും. ജോലി സംബന്ധമായി ചെലവഴിച്ച പണം പാസ്സായി കിട്ടും. ഭൂമി ക്രയവിക്രയം ചെയ്യുന്നവർക്ക് ലാഭം അനുകൂലമാണ്. മത്സരാദി വിഷയങ്ങളിൽ ചെന്ന് ചേരുന്നവർക്ക് ആ മത്സരത്തിൽ നിന്നൊക്കെ രക്ഷപ്പെട്ട് ഈശ്വരാധീനം തെളിഞ്ഞ്
ഫലമായി തീരാനുള്ള ഒരു അവസ്ഥാന്തരം കൂടെ മൂല നക്ഷത്രത്തിനുണ്ട്. മൂലം പൂരാട നക്ഷത്രം നല്ലൊരു നക്ഷത്രമാണ് പൂരാട. ഇത്ര കണ്ട് നല്ലതായിട്ടുള്ളൊരു നക്ഷത്രമാണെന്ന് പറയാൻ പറ്റത്തില്ല. ഒരിക്കലും കള്ളം പറയാത്ത ഒരു നക്ഷത്രം കൂടാണ്. കൂടുതൽ കള്ളം കാണിക്കുകയോ കള്ളം പറയുകയോ ചെയ്യാത്ത ഒരു നക്ഷത്രമാണ് പൂരാട നക്ഷത്രം. രണ്ട് നക്ഷത്രങ്ങൾക്ക് നിങ്ങൾ അടങ്ങിയ ഒരു കൂട്ടമാണ് പൂരാടം. ജലം ദേവത, ജലമാണ് ദേവത. മുറമോ വിശ്വരിയോ ചിഹ്നം ഈ നക്ഷത്രക്കാർ പൊതുവിൻ്റെ വിശാല മനസ്ഥരായിരിക്കും. പൊതുവിൻ്റെ വിശാല മനസ്സുകാരായി കാണിക്കും. പക്ഷേ കുടുംബകലഹത്തിൽ വെച്ചടി വെച്ചടി കയറ്റം ഉണ്ടാകുന്ന ഒരു നക്ഷത്രമാണ്. ഒരു കുടുംബം കലക്കണമെന്ന് വിചാരിച്ചാൽ ഒരു അരമണിക്കൂർ കൊണ്ട് കലക്കി കൈത്തരും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു അവസ്ഥാന്തരം. അന്യോന്യം പരദൂഷണാവസ്ഥയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കുറയ്ക്കണം. തൊഴിൽ സംബന്ധമായിട്ട് അത്യുത്തമമായിട്ടുള്ള സമയമാണ്. അത്യുന്നതി ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദേശധനമോ വിദേശത്തിൽ നിന്ന് കൊണ്ടുവരുന്ന സാധനങ്ങളോ ഉപയോഗിക്കാനുള്ള ഒരു യോഗം കൂടെ കാണുന്നുണ്ട്. എല്ലാ ആൾക്കാരെയും സ്നേഹമായിട്ട് കാണുകയും എന്നാൽ എല്ലാ ആൾക്കാരും ഇവരെ മോശമായ രീതിയിൽ കാണുകയും ഈ പുരാണ നക്ഷത്രത്തിനെ മോശമായ രീതിയിൽ കാണപ്പെടുന്നതായിട്ടുള്ള ഒരു മാസം കൂടാണ്. നല്ല ചിലരുടെ ദുഷ്പേരോ മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതൊക്കെ വളരെയധികം സൂക്ഷിക്കുക. അതിന് കൃഷ്ണനെ ജപിക്കുക. കൃഷ്ണന് വെള്ള നിവേദ്യം നടത്തുക. വീട്ടിൽ വിഷ്ണു പൂജ നടത്തുക. ഗണപതി ഹോമം നടത്തുക. ഭഗവത്സേവം നടത്തുക. എന്നിത്യാദിയൊക്കെ നടക്കുക. അതുപോലെ മംഗളകർമ്മങ്ങളിൽ ചെന്ന് വിടാനും കേസ് വഴക്കെ വെക്കാനോ വിദ്വേഷണം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ ചെന്ന് വിടാനുള്ള സാധ്യതാവസ്ഥ വളരെയധികം കൂടുതലാണ്. അതെല്ലാം ശ്രദ്ധിച്ച് നമ്മുടെ ജഗദീശ്വരനായ ഭഗവാനോട് കാത്തുകൊള്ളണേ എന്ന് പറഞ്ഞ് സമസ്താവരാധങ്ങൾ എന്തെങ്കിലും അവരാധം ചെയ്തിട്ടുണ്ട് അതെല്ലാം മാറിക്കിട്ടട്ടെ എന്നുള്ള ഉദ്ദേശത്തോടുകൂടി അടുത്തുള്ള മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പ്രത്യേകം പ്രത്യേകം വഴിപാട് നടത്തുക. ഇതാണ് പൂരാട നക്ഷത്രത്തിൻ്റെ ഈ ഒരു കർക്കിടക മാസത്തിലുള്ള ഒരു ഫലം. പൂരാട ഉത്രാടം. ഉത്രാടം നല്ല നക്ഷത്രമാണ്. ഏജൻസി മറ്റ് കാര്യങ്ങൾ നടത്തുന്ന ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് ഏറ്റവും അത്യുത്തമമായിട്ടുള്ളതാണ്. രണ്ട് നക്ഷത്രമുള്ള ഒരു ഗണമാണ് ഉത്രാടം. വിശ്വദേവതയാണ് നക്ഷത്രദേവത. ആനക്കൊമ്പാണ് ഇതിൻ്റെ ചിഹ്നം. എപ്പോഴും ഉത്കർഷേച്ഛ മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തികളാണ് ഇവർ. അപ്പോൾ എപ്പോഴും ഒരു ഉത്കർഷേച്ഛയായിരിക്കും. ചെയ്താൽ ശരിയാകുമോ, ചെയ്താൽ കാര്യം നടക്കുകയോ ചെയ്തില്ലെങ്കിൽ എന്താണ്, ഇങ്ങനെയൊക്കെയുള്ള ഒരു വിശേഷ ഗുണം ഉത്രാട നക്ഷത്രത്തിനുണ്ട്. ഉത്രാട നക്ഷത്രത്തിന് ഈ മാസം സാമ്പത്തികമായി മെച്ചപ്പെടുവാനുള്ള സാധ്യതയുണ്ട്. ചിലവുകൾ കുറച്ചൊക്കെ കൂടി വരുമെങ്കിലും നിങ്ങൾ ഉദ്ദേശിക്കുന്നതായിട്ടുള്ള ചിലവോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകത്തില്ല. നല്ല രീതിയിലുള്ള ഗതി ഉണ്ടാകാനുള്ള സാധ്യതയും ജോലി ഉണ്ടാകും, തൊഴിലുണ്ടാകാനും സർക്കാരോ സർക്കാരേതര തൊഴിലുകളോ ഉണ്ടാകാനുള്ള സാധ്യതാവസ്ഥ വളരെ കുറവാണ്. കർമ്മരംഗം പുഷ്ടിപ്പെടാനുള്ള സാധ്യതാവസ്ഥ കൂടുതലാണ്. സാധാരണയിൽ കവിഞ്ഞ ജോലി തിരക്ക് അനുഭവപ്പെടും. സഹവർത്തികളോട് സൂക്ഷിച്ചും കണ്ടും വേണം സംസാരിക്കാനും എടുക്കാനും ഒക്കെ. കടബാധ്യതകളൊക്കെ ഉണ്ടെങ്കിൽ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. കോടതി വ്യവഹാരത്തിലൊക്കെ കയറി ഇറങ്ങാനുള്ള സാധ്യതാവസ്ഥ ഉണ്ട്. ഈ കർക്കിടക മാസത്തിൽ അവാർഡ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള സംഭവം കിട്ടാനുള്ള സാധ്യതയും ഉത്രാട നക്ഷത്രത്തിന് കാണുന്നുണ്ട്. ഇത്രയുമാണ് കർക്കിടക മാസത്തിലെ സാമാന്യ ഉത്രാട നക്ഷത്രത്തിൻ്റെ ഫലം. ഉത്രാടം തിരുവോണം. ഉഗ്ര നക്ഷത്രമാണ് തിരുവോണം. തിരുവോണം നക്ഷത്രത്തിന് മനോദുഃഖത്തോടു കൂടിയുള്ള ഒരു ജീവിത രീതിയായിരിക്കും ഇപ്പോഴുള്ളത്. നക്ഷത്രങ്ങൾ മുഴക്കോൽ പോലെ കാണപ്പെടുന്നതാണ് തിരുവോണം. വിഷ്ണു ദേവത ചിഹ്നം അളവുകോലെ. ഈ നക്ഷത്രക്കാർ പൊതുവെ സത്യസന്ധനും ക്ഷമാശീലനുമായിരിക്കും. വളരെ ചിന്തിച്ച ശേഷം ഏത് കാര്യത്തിനും മുതിരുകയുള്ളൂ എന്നൊക്കെയാണ്. അങ്ങനെയൊക്കെയുള്ള കുറേ കാര്യങ്ങളുണ്ട്. നല്ല സത്യസന്ധരായിട്ടുള്ള നക്ഷത്രക്കാർ തന്നെയാണ് തിരുവോണമെന്നാണ്. നല്ലതേ ചെയ്യൂ, നല്ലത് മാത്രമേ ചെയ്യുകയുള്ളൂ. പിന്നെ കുറച്ച് എടുത്തുകാടി സംസാരിക്കുകയും എടുത്തുകാടി ഷൗട്ട് ചെയ്യുകയും ഒക്കെ എന്നല്ലാതെ മനസ്സിൽ വെച്ച് പെരുമാറ്റമോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാത്തൊരു നക്ഷത്രമാണ്. നല്ല ഈശ്വരാധീനമുള്ള നക്ഷത്രമാണ്. മഹാവിഷ്ണുവിനെ നന്നായിട്ട് ഭജിക്കുക. സൽക്കർമ്മങ്ങൾക്കൊക്കെ ചെന്നുപെടാനായിട്ട് ഉള്ള അവസരമുള്ള ഒരു സമയമാണ്. കർമ്മരംഗം പുഷ്ടിപ്പെടാനോ അവൻ്റെ തൊഴിൽ പുഷ്ടിപ്പെട്ട് മുന്നോട്ട് പോകാനായിട്ട് ഏറ്റവും അധികം സമയം ചെലവഴിക്കുകയാണെങ്കിൽ അത് ഉത്തമമായിട്ട് വരുമെന്നാണ് പറയേണ്ടത്. കർമ്മരീതിയും എല്ലാ ഉത്തമത്തിൽ ഉത്തമമായിട്ടാണ് വരേണ്ടത്. അതുപോലെ പുതിയ വീട് വയ്ക്കുക, പുതിയ വാഹനം വാങ്ങുക, പുതിയതായിട്ടുള്ള എല്ലാ സംരംഭങ്ങളിലും ഏത് സംരംഭങ്ങളിൽ കാൽ വെച്ചെന്ന് പറഞ്ഞാൽ അതിനൊക്കെ
മറുമരുന്നായി നന്മ മാത്രം ഉണ്ടാകുക എന്നുള്ളതാണ്. പിന്നെ ശത്രുതാവസ്ഥ നിലം പ്രാപിച്ച് കൂടുതലാണ്. ചുറ്റിന് ശത്രുക്കളായിരിക്കും, അതോ മിത്രങ്ങൾ പോലും ശത്രുക്കളാകുന്നതായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ് തിരുവോണം നക്ഷത്രം ഈ ഒരു കർക്കിടക മാസത്തിലെ ഫലം എന്ന് വേണം പറയാം. ഇനി തിരുവോണം ഔട്ടം നക്ഷത്രം. ഔട്ടം നക്ഷത്രത്തിൻ്റെ ഏറ്റവും നല്ലൊരു ഫലമായിട്ടുള്ളൊരു സമയമാണ് ഈ കർക്കിടക മാസം. ഈ കർക്കിടക മാസത്തിൽ ഔട്ടം നാളെന്ന് പറഞ്ഞാൽ ആട്ടിൻ്റെ പോലെ കാണപ്പെടുന്ന ആറ് നക്ഷത്രങ്ങൾ ചേർന്നതാണ് ഔട്ടം. ദേവത വസുക്കൾ മൃഗമാണിതിൻ്റെ ചിഹ്നം. ഈ നാളുകാർ ജീവിതത്തിൻ്റെ എല്ലാ ഐശ്വര്യങ്ങളും അനുഭവിച്ച് ഉദ്ദേശിച്ച കാര്യങ്ങൾ നിറവേറ്റുന്നതിനായി ഏത് കാര്യങ്ങൾ ഉദ്ദേശിക്കുന്നു ആ കാര്യങ്ങൾ നിറവേറ്റുന്നതിനായി ഏത് കൗശല പരിപാടിയും കാണിക്കുന്നതായിട്ടുള്ള ഒരു നക്ഷത്രമാണ് ഔട്ട നക്ഷത്രം. ഔട്ട നക്ഷത്രത്തിൻ്റെ സ്വഭാവ വിശേഷങ്ങളും ഇങ്ങനെയൊക്കെ തന്നെയുള്ളതാണ്. അപ്പോൾ കർക്കിടക മാസത്തിൽ എന്ത് പൂർവിക സ്വത്ത് ലഭിക്കാൻ സാമ്പത്തിക ഞെരുക്കത്തിൽ നിന്ന് ഒരു പരിധി വരെ രക്ഷപ്പെടും. പൂർവിക സ്വത്ത് ലഭിക്കും. സാമ്പത്തിക നഷ്ടങ്ങളിൽ നിന്ന് ഒന്ന് എഴുന്നേക്കാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടാകരിക്കും എന്നാണ് പറയപ്പെടുന്നത്. യാത്രാക്ലേശം ഉണ്ടാകും. ഭാര്യയുടെ പിതൃസ്വത്ത് ലഭിക്കും. ഭൂമി വാങ്ങാനും വിൽക്കാനും പറ്റിയ സമയമാണ്. മാനസികമായ അസ്വസ്ഥതകൾ ഉണ്ടാകും. ആരോഗ്യസ്ഥിതി ശ്രദ്ധിക്കേണ്ട ഒന്നാണ്. ഗുണകരമായിട്ടുള്ള ദിവസങ്ങൾ മാത്രമാണ് ഈ കർക്കിടക മാസം ആദ്യം മുതൽ അന്ത്യം വരെ എന്ന് വേണം പറയാൻ. കർക്കിടക ബാഹുബലിയൊക്കെ ഇടുക. കർക്കിടകത്തിൽ വരുന്നതായിട്ടുള്ള സമയത്ത് പുതിയ പുതിയ വ്രതങ്ങളൊക്കെ എടുക്കാമെങ്കിൽ ഏഴാഴ്ച വ്രതമൊക്കെ എടുത്ത് കണ്ടു കഴിഞ്ഞാൽ ഏഴാഴ്ച വ്രതം എടുക്കുക, ഭഗവാനെ നെയ്പായസം കഴിപ്പിക്കുക, ഇങ്ങനെയൊക്കെ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കുറേയൊക്കെ വ്യത്യാസം ഉണ്ടാകാനുള്ള സാധ്യത അവസ്ഥയും വളരെയധികം കൂടുതലാണ്. അവിടുത്തെ ചതയ നക്ഷത്രം 100 നക്ഷത്രങ്ങൾ അടങ്ങിയ ഒരു കൂട്ടമാണ് ചതയ നക്ഷത്രം. വരുണൻ ദേവതയാണ്. ആ ചതയ നക്ഷത്രത്തിൻ്റെ ഏകദേശം കർക്കിടക മാസമുള്ള ഈ കർക്കിടക മാസത്തിൽ ഏതൊക്കെ ഫലങ്ങളാണെന്ന് നമുക്ക് നോക്കാം. കർക്കിടക മാസത്തിൽ ഭൂമി വാങ്ങുവാനും വിൽക്കുവാനും പറ്റിയ സമയമാണ്. ഗംഭീര കാര്യങ്ങൾ പണം ചെലവഴിക്കും. കർമ്മ പുരോഗതി ഉണ്ടാകും. അനാരോഗ്യം നിമിത്തം മനസ്സിനെ വിഷമിക്കേണ്ടതായിട്ടുള്ള അവസ്ഥയുണ്ടാകും. ശിവഭജനം ചെയ്താൽ രോഗശാന്തി ലഭിക്കും. മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കും ശ്രേയസ് വർദ്ധിക്കും. അനാവശ്യമായ ചിന്തകൾ കൊണ്ട് മനസ്സിനെ വ്യാകുലപ്പെടുത്താതെ ഇതുപോലുള്ള ചെറിയ ചെറിയ തടസ്സങ്ങൾ പരിഹാരങ്ങൾ ചെയ്ത് കണ്ടു കഴിഞ്ഞാൽ കുറേയധികം വ്യത്യാസങ്ങൾ ഉണ്ടാകും എന്നാണ് ആചാര്യമതം പറയുന്നത്. ഇനിയും കൂരുരുട്ടാതി എല്ലാ നക്ഷത്രക്കാർക്കും ഈ ഒരു കർക്കിടക മാസം ഏകദേശം നല്ലതായിട്ടുള്ള ഒരു അവസ്ഥയാണ് കേട്ടോ. എല്ലാവരും അതിൻ്റെ അനുസരിച്ച് പ്രയത്നിക്കുക. അതിൻ്റെ അനുസരിച്ച് പ്രയത്നിക്കുമ്പോൾ നമുക്ക് ഈ ഇത്രയും കാലം നമ്മൾ മോശമായിട്ടിരുന്ന നമുക്കൊക്കെ നല്ല രീതിയിലുള്ള ഫലം ഈശ്വരൻ കൊണ്ടുതരികയാണ്. ഇപ്പോൾ കൊണ്ടുതരുന്നത് ഈശ്വരൻ കൊണ്ടുതരുന്ന കളയാണ്. അങ്ങനെ പൂരുരുട്ടാ നക്ഷത്രം ഒരു വശത്തെ കട്ടിൽക്കാല് പോലെ അകന്നു കിടക്കുന്ന രണ്ട് നക്ഷത്രങ്ങളാണ് പൂരുരുട്ടായ നക്ഷത്ര ദേവത അജൈകപാത. രണ്ട് തലകളുള്ള പുരുഷൻ ഇതിൻ്റെ ചിഹ്നമാണ്. അതൊക്കെ നമുക്ക് വിടാം. അതൊക്കെ എന്ന് പറഞ്ഞാൽ പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ്. ജാതകം എഴുതുമ്പോഴും അല്ലാതൊക്കെ പറയുന്നതായിട്ടുള്ള വിഷയമാണ്. എന്നാലിപ്പോൾ കർക്കിടക മാസം സഹോദരിയുടെ വിവാഹത്തിനായി പണം ചെലവഴിക്കുക, സഹോദര തുല്യരായിട്ടുള്ള ആൾക്കാർക്ക് വേണ്ടി പണം ചെലവഴിക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടാകും. മാതാവിന് അസുഖം വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. സ്നേഹിതരിൽ നിന്ന് സഹായം പ്രതീക്ഷിക്കുക. ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് ആഗ്രഹം സഫലമാകും. മരുമകൻ്റെ പെരുമാറ്റം അത്ര തൃപ്തികരമായിരിക്കില്ല. സന്താനങ്ങളുടെ വിവാഹ കാര്യങ്ങളിൽ തടസ്സം വന്ന് മാറ്റിവെക്കേണ്ടതായിട്ടുള്ള ഒരു അവസ്ഥയുണ്ടാകും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മരുകനുമായി വിശ്വസിക്കാൻ പാടില്ല. എന്തെങ്കിലും കുനിഷ്ടികളൊക്കെ ഉണ്ടാക്കും. അതിന് പകരമായിട്ട് അതൊന്നും ഉണ്ടാക്കാതിരിക്കാൻ അതിനനുസരിച്ച് സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി കഴിഞ്ഞാൽ അങ്ങനെയുള്ള വിഷയങ്ങളൊന്നും ഉണ്ടാകത്തില്ല. യന്ത്ര സാമഗ്രികൾ, വാഹനങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട് തൊഴിൽ ചെയ്യുന്നവർക്ക് അനുകൂലമായ സാഹചര്യമാണ്. ഭർത്താവിനെ വിട്ടു നിൽക്കുന്ന സ്ത്രീകൾ വീണ്ടും അനുകൂലത്തിൽ വരാനും പൂരുരുട്ടായ നക്ഷത്രത്തിന് കഴിയുന്നതാണ്. പുതിയൊരു വിവാഹം കഴിക്കാനും പൂരുരുട്ടായ നക്ഷത്രത്തിന് ഈ കർക്കിടക മാസം കഴിയുന്നതാണ്.
ഇനി ഉത്രട്ട നക്ഷത്രം ഏറ്റവും നല്ലൊരു നക്ഷത്രമാണ് ഉത്രട്ട. രണ്ട് നക്ഷത്രങ്ങളുടെ അടങ്ങുന്ന ഒരു കൂട്ടമാണ് ഉത്രട്ടാദി നക്ഷത്രം. അഹർബുദ്ധിയാണ് ദേവത. ഈ നക്ഷത്രക്കാർ പൂർവ്വട്ട നക്ഷത്രക്കാർക്ക് ഏറ്റവും നന്മയും ചിന്തയും കലാവാസനയും കലാപരമായിട്ടുള്ള വിഷയങ്ങളും ഏതാൾക്കാരെയും കയ്യിലെടുക്കാനും ഏതാൾക്കാരുടെ പ്രവർത്തിക്കാനും ഒക്കെ ഉന്മേഷവും ഉഷാറും ഒക്കെ ഉള്ള ആളാണ് ഈ പിന്നെ ഉത്രട്ടാദി നക്ഷത്രം എന്ന് പറയുന്നത്. അപ്പം കർക്കിടക മാസത്തിലെ ഫലമൊന്ന് നോക്കിക്കളയാം. വ്യാവസായികമായി സർക്കാർ ഇടപെടൽ വന്നു ചേരും. ശാരീരിക ആരോഗ്യം പൊതുവെ കുറവായിരിക്കും. ശത്രുക്കളുടെ പ്രവർത്തനം ദോഷകരമായിരിക്കാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. പോലീസ് കേസോ കോടതി കേസോ മറ്റ് കാര്യങ്ങളോ വന്നു പോയിക്കാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതെല്ലാം ശ്രദ്ധിക്കണമെന്നാണ് ഈ പറയുന്നതിൻ്റെ ഉദ്ദേശം. അല്ലാതെ അങ്ങനെ വരണം എന്നല്ല. അതൊക്കെ ശ്രദ്ധിച്ച് പരിഹാരം കണ്ട് മുന്നോട്ട് പോകണമെന്നാണ് ഞാൻ പറയുന്നതിൻ്റെ ഉദ്ദേശം. പിന്നെ കുടുംബത്തോടുള്ള യാത്രകൾ ചിലപ്പം ദുസ്സഹകരമായിട്ട് വരാനുള്ള സാധ്യതയുണ്ട്. വ്യാപാരത്തിൽ നിന്നും ഭൂമിയിൽ നിന്നും ആദായം ഉണ്ടാകും. സ്വത്ത് സംബന്ധമായ ചില രേഖകൾ വന്നു ചേരും. വിദ്യാ പുരോഗതി ഉണ്ടാകും. മക്കളാണെങ്കിൽ അല്ലെങ്കിൽ പ്രായം കുറഞ്ഞ ആളാണെങ്കിൽ വിദ്യയ്ക്ക് പുരോഗതി ഉണ്ടാകും. ഒരുപാട് വയസ്സൊക്കെയായി ജോലിയൊന്നും പി എസ് സി എഴുതിയിട്ട് ജോലിയൊന്നും കിട്ടാത്തവർക്കാണെങ്കിൽ ഈ ഒരു മാസം അല്ലെങ്കിൽ കർക്കിടക മാസം ജോലിയൊക്കെ കിട്ടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. സന്താനങ്ങളുടെ വിവാഹകാര്യം തീരുമാനമാകും. ഇങ്ങനെയൊക്കെയാണ് ഉത്രട്ടാദി നക്ഷത്രത്തിൻ്റെ ഈ കർക്കിടക മാസത്തിൽ ഈ ഒരു ഫലമെന്ന് വേണം പറയാൻ. ഇനിയും ഉത്രട്ടാദി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രേവതിയാണ്. ഇനി ആ ഒരു നാളൂടെ ഉള്ളൂ. ആ രേവതി എന്ന് പറഞ്ഞാൽ അത്യുത്തമങ്ങളിൽ ഉത്തമങ്ങളായിട്ടുള്ള നക്ഷത്രത്തിലൊന്നാണ് രേവതി നക്ഷത്രം എന്ന് പറയുന്നത് അല്ലേ. ഭഗവാന്റെ നക്ഷത്രമാണെന്ന് പറയുന്നു, ഈശ്വരൻ്റെ നക്ഷത്രമാണെന്ന് പറയുന്നു. നല്ല ഒരു 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 കലാകാരനും അല്ല, എല്ലാ കാര്യങ്ങളിലും ഏതൊരു വിധത്തിൽ എവിടെ ചെന്ന് പറഞ്ഞാലും ഉത്തമമായിരിക്കുന്നതായിട്ടുള്ള ഒരു നക്ഷത്രം കൂടാണ് രേവതി നക്ഷത്രം. രേവതി നക്ഷത്രം ഏത് കാര്യം പറഞ്ഞു നിൽക്കാനും ഒക്കെ കഴിവുള്ളതായിട്ടുള്ളൊരു നക്ഷത്രം കൂടാണ്. മിഴാവ് പോലെ കാണപ്പെടുന്ന 32 നക്ഷത്രങ്ങളുടെ കൂട്ടമാണ് രേവതി നക്ഷത്രം. പൂഷാവാണ് ദേവത. ഇതൊക്കെ നമുക്കൊക്കെ അറിയാവുന്ന, അത് ഞാൻ ആദ്യമേ അങ്ങ് പറഞ്ഞു തന്നേ ഉള്ളൂ. എന്നാൽ കർക്കിടക മാസത്തിൽ കർമ്മസംബന്ധമായ വിദേശയാത്രകൾ ചെയ്യേണ്ടി വരും. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം സാധ്യമാകും. പിതാവിന് ചിലര അസുഖങ്ങൾ ഉണ്ടാകും. മാസാദ്യം ഗുണവും അന്ത്യത്തിൽ ദോഷവും ഫലമാകാനുള്ള സാധ്യതാവസ്ഥയുണ്ട്. മിക്ക പ്രവർത്തനങ്ങളും ഫലത്തായി ഭവിക്കും. ശാരീരിക അസുഖം കുറയും. ഭൂമിയോ വീടോ വാങ്ങാനുള്ള അവസ്ഥ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് വേണം ചെയ്യാനായിട്ട്. ഭൂമിയോ വീടോ ഒക്കെ വാങ്ങാനെന്ന് പറഞ്ഞാൽ ഒരു സൂചനയെ ജ്യോതിഷന് തരാൻ പറ്റുള്ളൂ. അപ്പോൾ ആ സൂചന ഉണ്ടെങ്കിൽ ആ സമയത്ത് നിങ്ങൾ അതിനുവേണ്ടി പ്രയത്നിക്കുകയാണെങ്കിലും ഈശ്വരനെ വിളിക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും ഈശ്വരനെ വിളിക്കുകയാണെങ്കിലും ഭഗവാൻ ഏത് രീതിയിലാണെങ്കിലും ഭഗവാൻ അത് നമുക്ക് കൊണ്ടുതന്നിരിക്കും. അത് സത്യസന്ധമായിട്ടുള്ള പ്രാർത്ഥനയാണെങ്കിൽ നമ്മളൊക്കെ പറയുമല്ലോ, നമ്മൾ പ്രാർത്ഥിക്കുന്നതിനേക്കാൾ അല്ലെങ്കിൽ ഒരു മന്ത്രം ജപിക്കുന്നതിനേക്കാൾ 1 സെക്കൻഡ് നേരമെങ്കിലും ഭഗവാനെ നമ്മുടെ ഹൃദയത്തിൽ ഉള്ളിൽ പിടിച്ചിരുത്താൻ പറ്റുമെങ്കിൽ 100 കോടി അല്ലെങ്കിൽ 1 ലക്ഷം മന്ത്രം ജപിക്കുന്നതിന് തുല്യമായിരിക്കും എന്നാണ് പറയുന്നത്. ഭഗവാനെ പക്ഷെ മനസ്സിൽ പിടിച്ചു നിർത്തണം. അതാണ് എല്ലാവർക്കും ബുദ്ധിമുട്ട്. ഈ സമയമില്ലാത്ത സമയത്തും ഒക്കെയുള്ള ബുദ്ധിമുട്ട് ഇതാണ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്ന കർമ്മരംഗങ്ങളിൽ രേവതി നാളിലാണ് കർമ്മരംഗങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കാൻ ആലോചിക്കും. ഭാര്യയുടെ സ്വത്ത് ഭാഗം വയ്ക്കും. ശിരോരോഗം തലയ്ക്കുള്ള രോഗങ്ങളൊന്നും ഉണ്ടാകാതെ സൂക്ഷിക്കുക. ഇത്രയൊക്കെ ഉള്ളൂ രേവതി നക്ഷത്രത്തിൻ്റെതായിട്ടുള്ള ഫലങ്ങൾ. എനിക്ക് ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, എനിക്ക് ഇത്തൊണ്ടയ്ക്ക് ഒരു ചെറിയൊരു ഇതുള്ളത് കൊണ്ടാണ് ഈ സൗണ്ടിനല്ല ഒരു എന്താ പറയുക ഒരു പറഞ്ഞങ്ങോട്ട് എന്താ നമുക്ക് പറഞ്ഞങ്ങോട്ട് തീർക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ആ സൗണ്ട് അന്നേരം ചിലപ്പോൾ വേരിയേഷൻ ഉണ്ടാകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ ഇതൊക്കെ പ്രേക്ഷകർ അറിയണം എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ രേവതി നക്ഷത്രത്തിൻ്റെ ഇപ്പോഴുള്ള ഈ അവസ്ഥയൊക്കെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു. അതിനുള്ള ചെറിയ ചെറിയ പരിഹാരങ്ങളും 27 നാളിൻ്റെ ഞാൻ പറഞ്ഞു തന്നിരിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഇനി ഇതിൽ കൂടുതലുണ്ട് പരിഹാരങ്ങൾ, ഇതിൽ കൂടുതലുണ്ട്. അതെല്ലാം കൊണ്ട് നമുക്ക് ഈ ഒരു എപ്പിസോഡ് ചേർക്കാൻ പറ്റത്തില്ല. ഇപ്പം തന്നെ 1.5 മണിക്കൂർ മേളിലായില്ലേ. അപ്പോൾ അതിൻ്റെ പോയിൻ്റ് ബൈ പോയിൻ്റ് ഞാൻ തന്നെ ഇതുപോലെ എഴുതിയിട്ടിട്ട് ഡയറിയിൽ എഴുതിയിട്ടിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരിക എന്ന് മാത്രമല്ലാണ്ട് മറ്റൊന്നുമില്ല. ഏറ്റവും നല്ലതായിട്ട് മോശമായിട്ട് തോന്നുന്ന ആൾക്കാർ അടുത്തുള്ള നല്ലൊരു ജ്യോത്സ്യനെ ചെന്ന് കണ്ടിട്ട് അത് എന്താണ് കാരണമെന്ന് കണ്ടുപിടിച്ച് അതിനുള്ള പരിഹാരമാർഗം ചെയ്യുക. പരിഹാരം ചെയ്യുമ്പോൾ എല്ലാം മാറും, എല്ലാ കാര്യം മാറും. അങ്ങനെ ഈ ഒരു എപ്പിസോഡ്
ഈ എളിയ മനുഷ്യൻ്റെ ഈ ചെറിയ എപ്പിസോഡ് അവസാനിപ്പിക്കുന്നു. വീണ്ടും നമ്മൾ തമ്മിൽ കാണുന്നവരെ കാണണ്ടേ കാണുന്നവരെ എല്ലാ വന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീമമായ നന്ദിയും ശ്രേഷ്ഠമായ ഭഗവാന്റെ കടപ്പാടും. കാണണം.